ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഒത്തിരിയേറെ സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉറപ്പായിട്ടും സംഭവിക്കുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ, നമ്മുടെ എല്ലാവരുടെയും മരണമാണ്. അത് എത്ര പണക്കാരനാണെങ്കിലും എത്ര പാവപ്പെട്ടവനാണെങ്കിലും എത്ര വലിയ അധികാരസ്ഥാനത്ത് ഇരിക്കുന്നവനാണെങ്കിലും ഒരു അധികാരവും ഇല്ലാത്തവനാണെങ്കിലും ഒരിക്കൽ മരിക്കുമെന്നുള്ളത് ഉറപ്പുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ പറയുക, മരണത്തെ ഓർത്ത് ജീവിക്കണമെന്നാണ്. മരണത്തെ ഓർത്ത് ജീവിക്കണമെന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും സങ്കടമാണ്. കാരണം എന്താ, മരണം എന്ന് പറയുന്നത് നമുക്ക് ഒത്തിരിയേറെ വേദന തരുന്ന ഒരു കാര്യമാണ്. നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ മരിച്ചു പോയപ്പോൾ നല്ല സങ്കടം നമുക്ക് എല്ലാവർക്കും തോന്നിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് എന്താണെന്നറിയോ, മരണത്തെ ഓർത്ത് ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ ജീവിതത്തിലൊക്കെ നല്ല മാറ്റം ഉണ്ടാവും. ഒരു കാര്യം ഞാൻ പറയാം, 2-3 വർഷം മുമ്പ് ഞാൻ ഇരുന്ന ഒരു ഇടവകയിൽ നവംബർ മാസത്തിലെ കുടുംബ യൂണിറ്റ് മീറ്റിങ്ങിന് ചെന്നപ്പോൾ ഞാൻ അവരോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്നിട്ട് ഉത്തരം ഞാൻ കടലാസിൽ എഴുതി തരാനാണ് പറഞ്ഞത് കേട്ടോ, കാരണം മറ്റുള്ളവർ അറിയാതിരിക്കാൻ. ഞാൻ അവരോട് ചോദിച്ച ചോദ്യം ഇങ്ങനെയാണ്, 24 മണിക്കൂറിനുള്ളിൽ നിങ്ങളെല്ലാവരും മരിക്കും എന്ന് വെക്കുക, നിങ്ങളെന്താണ് ചെയ്യാൻ പോവുക? 24 മണിക്കൂറിനുള്ളിൽ നിങ്ങളെല്ലാവരും മരിക്കുമെന്നുണ്ടെങ്കിൽ നിങ്ങളെന്താണ് ചെയ്യാൻ പോവുക? കുറേയും പേര് എഴുതിയ ഉത്തരം എൻ്റെ കയ്യിലുണ്ട്. അവരെഴുതിയ ഉത്തരം എങ്ങനെയാണ്, പലരും എഴുതി വെച്ചിരിക്കുന്ന ഉത്തരം എങ്ങനെയാണ്, ഒരു ചേട്ടൻ പറഞ്ഞെങ്ങനെയാണ്, അച്ഛൻ ഞാൻ നല്ലൊരു കുംഭസാരം നടത്തും. വേറൊരു ചേട്ടൻ പറഞ്ഞതെങ്ങനെയാണ്, ഞാൻ എൻ്റെ ഭാര്യയെ കുറച്ചും കൂടി നന്നായിട്ട് സ്നേഹിക്കും, കാരണം എന്താ, അവളെ ഞാൻ ഒത്തിരിയേറെ വേദനിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടിയൊക്കെ ഒന്ന് സ്നേഹിക്കാൻ നോക്കും. വഴിതെറ്റിപ്പോയ ഒരു മകളുടെ അപ്പം പറഞ്ഞതെങ്ങനെയാണ്, ഞാൻ എൻ്റെ മകളെ കുറച്ചും കൂടി ഒന്ന് സ്നേഹിച്ച് അവൾക്ക് രണ്ടാമതൊരു അവസരം കൊടുക്കും. തെറ്റായ ഒരു ബന്ധത്തിലേക്ക് പോയ ഭർത്താവിനെ നോക്കിയിട്ട് ഭാര്യ പറഞ്ഞതെങ്ങനെയാണ്, എൻ്റെ ഭർത്താവിനോട് ഞാൻ ക്ഷമിക്കും. ചൂഷണം ചെയ്ത അധികാരിയോട് വേദന പുലർത്തുന്ന, മനസ്സിൽ പക വെച്ച് പുലർത്തുന്ന ഒരു സഹോദരൻ പറഞ്ഞതെങ്ങനെയാണ്, ഞാൻ എൻ്റെ അധികാരിയോട് ക്ഷമിക്കും. പലരും എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്, ഞാൻ സ്നേഹിക്കും, പൊറുക്കും, വിട്ടുകൊടുക്കും, ക്ഷമിക്കും, കുറച്ചും കൂടിയൊക്കെ മനസ്സിലാക്കാൻ പരിശ്രമിക്കും എന്നൊക്കെയാണ്. സ്നേഹം നിറഞ്ഞവരെ, 24 മണിക്കൂറിനുള്ളിൽ മരിക്കുമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ രൂപപ്പെട്ട കാര്യങ്ങളാണ് ഇതൊക്കെ. നമ്മളൊന്ന് ഓർത്ത് നോക്കിയേ, മരണത്തെ ഓർക്കാൻ തുടങ്ങിയ നമ്മുടെയൊക്കെ സ്വഭാവത്തിൽ നല്ല മാറ്റം ഉണ്ടാവും. നിങ്ങളോടും എനിക്ക് ഈ ചോദ്യം ചോദിക്കാനുണ്ട്, 24 മണിക്കൂറിനുള്ളിൽ നിങ്ങളെല്ലാവരും മരിക്കുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യവും ഇതൊക്കെ തന്നെയല്ലേ? ഞാനാണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്.